Hi friends, welcome back to my channel. നമുക്ക് ഇന്ന് ചിക്കൻ മോമോയും ചിക്കൻ അടയും ഉണ്ടാക്കി നോക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് മൈദ എടുക്കാം. ഞാനിവിടെ ഈ ചെറിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് മൈദയാണ് എടുത്തത്. ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും. നന്നായി ഒന്ന് യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതിനി കുഴച്ചെടുക്കണം. കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ചേർത്ത് വീണ്ടും നല്ലപോലെ കുഴച്ചെടുക്കാം. മൈദ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ഉള്ളി ഇതേപോലെ ചെറുതായി അരിയണം. ഞാനിവിടെ രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തത്. ഇതിനു വേണ്ടി കുറച്ച് മല്ലിയിലയും ചെറുതായി അരിയണം. ചിക്കൻ പീസ് എടുത്ത് അതിലേക്ക് അര സ്പൂൺ ഉപ്പും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചിക്കൻ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി നന്നായി വഴന്നു വരുമ്പോൾ അതിൽ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. പിന്നീട് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചിക്കനും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും ചേർത്ത് മസാല തയ്യാറാക്കാം. നമ്മുടെ മസാലക്കൂട്ട് തയ്യാറായി. ഇനി ഇതുകൊണ്ട് നമുക്ക് ചിക്കൻ അടയും ചിക്കൻ മോമോയും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മൈദ ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുക്കാം. ഇതിൽ നിന്നും ഒരു ഉരുളകളെടുത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം.
എന്നിട്ട് നമുക്ക് അതിൽ ഓരോന്നിലും മസാല കൂട്ട് വെച്ച് അത് മടക്കി എടുക്കാം ഇതേപോലെ ഞൊറിയെടുത്ത് നമുക്ക് അതൊന്ന് മടക്കി എടുത്ത് അങ്ങനെ എല്ലാ മോമോയും തയ്യാറാക്കി വെക്കാം ഇതേ മസാലയിൽ തന്നെ കുറച്ച് ചിക്കൻ അടയും ഉണ്ടാക്കി എടുക്കാം मसाल उमुक्त सैड प्रण तड़विकोड़ इोमो वोटिपिच എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് അപ്പച്ചമ്പിൽ വെച്ച് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം എല്ലാ മോമോയും ഇതേപോലെ വെച്ച് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അടകൾ ഓരോന്നായി എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഓരോ സൈഡും ഒരിയുമ്പോൾ അട ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മുടെ ചിക്കൻ മോമോയും ചിക്കൻ അടയും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കാം എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കിനി മോമോ ഗ്രീൻ ചട്നിയും സോസും ചേർത്ത് കഴിക്കാം താങ്ക്യൂ